സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഇവർ ശരീരം അശുദ്ധമാക്കുകയും അധികാരം തിരസ്കരിക്കുകയും മഹത്തുക്കളെ ദുഷിച്ചു പറയുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇവരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്തവയെല്ലാം ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛകൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറയുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി നിർഭയം തിന്നു കുടിച്ച് മർദ്ദിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങിക്കടപുഴുകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ്. അവർ തങ്ങളിലെ തന്നെ ലജ്ജയുടെ നുരയുയർത്തുന്ന അലരുന്ന കടൽ കാറ്റുകളാണ്. അലഞ്ഞുതിരിയുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി കൂരിരുട്ട് എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് ഈശോയുടെ വയസ്സ് സുവിശേഷം. ഈശോയാകട്ടെ ഒരു മലയിലേക്ക് പോയി. അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനമെല്ലാം അവന്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമത്തിനും ഫരിസ്ഥരും കൂടി അവരുടെ അടുക്കൽ കൊണ്ടുവന്ന് നടുക്കു നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് പറയുന്നു? ഇത് അവനെ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. ഈശയാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലതെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലതെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ ഈശോയും നടുക്കുന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. ഈശോ നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവർ പറഞ്ഞു, ഇല്ല കർത്താവേ. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്.